പാർലമെന്റ് അതിക്രമത്തെ പ്രതിപക്ഷം പിന്തുണയ്ക്കുകയാണെന്ന് പ്രധാനമന്ത്രി. ഇത് അതിക്രമത്തെക്കാൾ ഗൌരവതരമെന്ന് നരേന്ദ്രമോദി. തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന്റെ സംഖ്യ ഇനിയും ഇടിയുമെന്നും BJP യോഗത്തിൽ മോദി പറഞ്ഞു. പ്രശാന്ത് രഘുവംശമുണ്ട് ദില്ലിയിൽ നിന്ന്. പ്രശാന്ത്, ഈ വിഷയത്തിലൊരു വിശദമായ ചർച്ച, സർക്കാരിന്റെ മറുപടിയൊക്കെ പ്രതീക്ഷിച്ച് പ്രതിഷേധത്തിലാണ് പ്രതിപക്ഷമുള്ളത്. അപ്പോൾ ഈ പ്രധാനമന്ത്രിയുടെ ഇങ്ങനെ ഒരു വിമർശനത്തിന്റെ അടിസ്ഥാനം എന്താണ്? നിമി, ഇപ്പോഴും പാർലമെന്റ് വളപ്പിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം തുടരുകയാണ്. എന്തായാലും പാർലമെന്റ് പടിക്കത്തിൽ ഇരുന്നുകൊണ്ടാണ് പ്രതിപക്ഷ നേതാക്കൾ ഇപ്പോൾ ഈ സസ്പെൻഷനെതിരെയുള്ള പ്രതിഷേധം നടത്തുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളും ഇവിടേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ മോക്ക് പാർലമെന്റ് ഉൾപ്പെടെയുള്ളവ നടത്തിക്കൊണ്ടാണ് പ്രതിഷേധം ഇപ്പോൾ പാർലമെന്റിൽ തുടരുന്നത്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJPയുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ സംസാരിച്ച വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു നിഷേധ രാഷ്ട്രീയം അംഗീകരിക്കാൻ കഴിയുകയില്ല. അവർക്ക് ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ മറുപടി നൽകിയതാണ്, എന്നിട്ടും പ്രതിപക്ഷം പാഠം പഠിക്കുന്നില്ല എന്നാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയത്. ഇനി വരുന്ന തെരഞ്ഞെടുപ്പിലും പ്രതിപക്ഷത്തിന്റെ സംഖ്യ കുത്തനെ ഇടിയാൻ ഈ ഒരു സമീപനം ഇടയാക്കും എന്നും നരേന്ദ്രമോദി പറഞ്ഞു. എന്തായാലും പ്രതിപക്ഷം ഇപ്പോൾ പാർലമെന്റിൽ നടന്ന അതിക്രമത്തെ അംഗീകരിക്കുന്ന തരത്തിലാണ് പെരുമാറുന്നത്. അതിന് പിന്തുണ നൽകുന്ന തരത്തിലാണ് പ്രതിപക്ഷത്തിന്റെ ഇപ്പോഴത്തെ പെരുമാറ്റം. അത് അതിക്രമത്തെക്കാൾ വലിയ ഗൗരവമേറിയ വിഷയമാണ് എന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇക്കാര്യത്തിൽ ശക്തമായ പ്രചാരണം BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും പ്രതിപക്ഷത്തെ ശക്തമായി നേരിടാനുള്ള ഒരു നീക്കത്തിലേക്ക് BJPയും പോകുന്നു എന്ന് വേണം ഇതിലൂടെ അനുമാനിക്കാൻ. അതുകൊണ്ട് പ്രധാനമന്ത്രി തന്നെ ഇക്കാര്യത്തിലുള്ള നിർദ്ദേശം ഇപ്പോൾ പാർട്ടിക്ക് നൽകിയിരിക്കുകയാണ്.